ഇടുക്കി ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വനംമന്ത്രി കെ രാജു രംഗത്തെത്തി. അഞ്ചുരുളി സംഭവത്തെക്കുറിച്ച് അടിമാലിയിൽ ചാനൽ ടുഡേയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കെ രാജു. എന്നാൽ വനംവകുപ്പിന്റെ നിലപാടുകൾക്കെതിരെ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി രൂക്ഷമായാണ് പ്രതികരിച്ചത്. പൊതുബോധത്തോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെരുമാറാൻ തയ്യാറാകണമെന്ന്, നിലപാടിൽ മാറ്റമില്ലെന്നും താനതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മണി വ്യക്തമാക്കി. മറയൂരിലും അഞ്ചുരുളിയിലും പെരിഞ്ചാംകുട്ടിയിലുമെല്ലാം വനംവകുപ്പിന്റെ ഇടപെടൽ സംശയാസ്പദമാണെന്നും എം എം മണി വ്യക്തമാക്കി. റോഡ് അവർക്ക് റോഡ് വേണമെന്ന് മറയൂരങ്ങാണ്ട് റോഡ് തടസ്സമുണ്ടാക്കി. അപ്പോൾ അവർ പിന്നെ ജീപ്പും കൊണ്ട് ചെയ്യുന്നു, കുറച്ച് നേരം വണ്ടി കൊണ്ട്. അപ്പം നാട്ടുകാർ തുടങ്ങി, നിങ്ങൾ അത് ഇറങ്ങി നടന്നാൽ മതി, നിങ്ങളുടെ വണ്ടി എന്തെങ്കിലും കൊണ്ടുവരണ്ട, നിങ്ങൾക്ക് റോഡൊന്നും വേണ്ടല്ലോ. അങ്ങനെ കൈകാര്യം ചെയ്യുവാണ് അവരെ പറഞ്ഞിട്ട്. അടിമാലിക്ക് സമീപം മച്ചിപ്ലാവിൽ മിൽമ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഇരുമന്ത്രിമാരും. ഇതോടെ വനംവകുപ്പിന്റെ നിലപാടുകൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി നേരിടാനുള്ള സി പി എം നീക്കം കൂടുതൽ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. അഞ്ചുരുളി സംഭവത്തെ വിവാദമാക്കി ഹൈറേഞ്ചിലെ ജനങ്ങളെ സ്വന്തം ചേരിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം. ഇതിനെ പ്രതിരോധിക്കാൻ സി പി ഐ ശക്തമായ നടപടികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ചാനൽ ടുഡേ.